Hi friends, welcome back to my channel Happy Homemaker. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ സ്റ്റാർട്ടർ റെസിപ്പിയുമായിട്ടാണ്. ഗ്രീൻ ചിക്കൻ ടിക്ക അല്ലെങ്കിൽ ഹരിയാലി ചിക്കൻ ടിക്ക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ തൈര്, 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതേപോലെ ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ പേസ്റ്റ് നന്നായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാല ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയില്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ചിക്കൻ ഇതേപോലത്തെ സ്റ്റിക്കിലാണ് കോർത്ത് കൊടുക്കുന്നത്. ഇത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ ഉള്ളി ഇതേപോലെ വലിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് ചിക്കൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ കോർത്ത് കൊടുക്കാം. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ചിക്കൻ കോർത്ത് കൊടുക്കണ്ട. ഒരു സ്റ്റിക്കിൽ ഏകദേശം 4 പീസ് ഒക്കെ വെച്ചാൽ മതിയാകും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ജസ്റ്റ് ബേസിൽ മാത്രം മതി, ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുത്ത് നമുക്ക് ഓരോ സൈഡും വേവിച്ചെടുക്കാം. ഏകദേശം 10 മുതൽ 20 മിനിറ്റ് വരെ മതിയാകും ഇതിന്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സൈഡ് ഡിഷാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.